എല്ലാവരും സദസ്സിൽ വന്നിരിക്കുക. ബഹുമാനപ്പെട്ട സയ്യിദവർഗൾ സ്വലാത്ത് നമുക്ക് ചൊല്ലാൻ പോവുകയാണ്. നേതൃത്വം കൊടുക്കുമ്പോൾ എല്ലാവരും സദസ്സിന്റെ മുന്നിൽ വന്നിരുന്ന് ആ ദുആയിൽ നാം പങ്കാളിയാകണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ചെറുപ്പക്കാർ എല്ലാവരും, ഇവിടുത്തെ ചെറുപ്പക്കാർ, ഈ നാട്ടിൽപ്പെട്ട കാരണവന്മാർ നമുക്കിവിടെ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അത് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദവർകൾ സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് നമുക്ക് ഇൻഷാല്ലാഹ് പ്രാർത്ഥിച്ചു തരുമ്പോ അത് വലിയ ഒരു സീരണി എന്നുള്ളതിന് മരുന്നായി മാറും. ഇൻഷാല്ലാഹ് നമ്മുടെ രോഗത്തിനും നമ്മുടെ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും പരിഹാരമായി ഇൻഷാല്ലാഹ് ലഭിക്കും. അതുകൊണ്ട് എല്ലാവരും സദസ്സിൽ വന്നിരിക്കുക എന്ന് പിന്നെയും ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട തങ്ങളുടെ ഉസ്താദ് അവർകളെ പരിചയപ്പെടുത്താൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. ബഹുമാനപ്പെട്ട തങ്ങളുടെ ഉസ്താദോടെ ഉപ്പ സയ്യിദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി ഖുദ്ദഹുല്ലാഹു തആല സിറഹുൽ അസീസ് മഹാനവർകളുടെ കാരണം കൊണ്ട് അവിടുത്തെ ദുആ കൊണ്ട് എത്രയോ ആളുകളുടെ രോഗവും എത്രയോ വിഷമങ്ങൾ തീരുന്നത് നമ്മുടെ അനുഭവത്തിൽ നമുക്ക് കാണാനും കേൾക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അടുത്ത് തന്നെ നമ്മുടെ വീട്ടിൽ തങ്ങളുടെ, എന്റെ ഉമ്മ സാധാരണ പറയാറുണ്ട്, എനിക്ക് മരുന്നൊന്നും വേണ്ട, തങ്ങളുടെ ആ തണ്ണി മതി, വെള്ളം മതി. ഇതുവരെ അൽഹംദുലില്ലാ കഴിഞ്ഞ ഒരു 15 കൊല്ലത്തോളം തങ്ങൾ ഉസ്താദിന്റെ ഉപ്പയുടെയും തങ്ങൾ ഉസ്താദിന്റെയും വെള്ളം മന്ദിരിച്ച വെള്ളം കുടിച്ച കാരണം കൊണ്ട് എത്രയോ രോഗം ശമനമായത് നമ്മുടെ അനുഭവത്തിൽ കണ്ടതുകൊണ്ട് ഞാൻ പറയുകയാണ്. പ്രിയപ്പെട്ട ചെറുപ്പക്കാർ എല്ലാവരും സദസ്സിലിരുന്നു കൊണ്ട് ഇതുപോലെ തന്നെ ദുആ കേൾക്കുന്ന എല്ലാ സ്ത്രീകളും ആത്മാർത്ഥമായി തങ്ങളുടെ ആ ദുആ ചെയ്യുമ്പോൾ അമീൻ പറയുകയും സലാത്ത് പറയുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ സദസ്സ് തന്നെ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് സ്മരണയും അതുപോലെ തന്നെ മൂജി അബ്ദുള്ള ഉസ്താദിന്റെയും സ്മരണയുമായി അള്ളാഹു നമ്മുടെ ഈ സദസ്സ് അള്ളാഹു കബൂൽ ചെയ്യുമാരാകട്ടെ. നമ്മുടെ ഈ സദസ്സിലുള്ള എല്ലാവരുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു തീർത്തു തരുമാരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാല്ലാ തങ്ങൾ ഉസ്താദ് നേതൃത്വം കൊടുക്കുന്നു. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد إن شاء الله صلاة إليك മറ്റു ദുആയിലേക്ക് കടക്കാൻ പോവുകയാണ്. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ, കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു പൊരുത്തപ്പെടുന്ന പുന്നാര ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊരുത്തപ്പെടുന്നവരെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളെല്ലാവരെയും അല്ലാഹു തആല ആക്കി തരുമാറാകട്ടെ. എല്ലാവരും ഇഖ്ലാസോട് കൂടി നമ്മുടെ ദോഷങ്ങൾ പൊറുക്കണം. എൻ്റെ കൽബ് ശുദ്ധിയായി കിട്ടണം. റജബ് മാസമാണ്, ബറക്കത്തിൻ്റെ മാസമാണ്, റമദാൻ നമ്മളിലേക്ക് വരാനിരിക്കുന്നു. ആ ഒരു ബോധത്തോടു കൂടി എല്ലാവരും ഇഖ്ലാസോടു കൂടി ഇസ്തിഗ്ഫാറും തഹ്ലീലും സ്വലാത്തും ചൊല്ലുക, അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ, കബൂൽ ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. استغفروا ربكم إنه كان غفارا ويرسل السماء عليكم مدرارا. استغفر الله العظيم. 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 استغفر الله العظيم.
أستغفر الله العظيم 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 جددوا إيمانكم ونبروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 محمد رسول الله صلى الله عليه وسلم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم اللهم صل على المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم اللهم صل على المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم اللهم صل على المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم اللهم صل على المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم اللهم صل على المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم اللهم صل على المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم اللهم صل على المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم اللهم صل على المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم اللهم صل على المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم اللهم صل على المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم اللهم صل على المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم اللهم صل على المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم
اللهم صل على المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه
وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد
وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. صل على جميع الأنبياء والمرسلين والملائكة والمقربين وجميع عباد الله الصالحين. الحمد لله رب العالمين. إن شاء الله ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് സലാം പറയാൻ പോവുകയാണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ, കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല പിന്നാലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഹബ്ബീങ്ങളിൽ, അവിടുത്തെ ഖാദിമീങ്ങളിൽ, അവിടുത്തെ ആഷിഖീങ്ങളിൽ അല്ലാഹു തആല നമ്മളെയും നമ്മുടെ സന്താന പരമ്പര ഖിയാമത്ത് നാൾ വരെ അല്ലാഹു ആക്കി തരുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അൽഹംദുലില്ലാ ബഹുമാനപ്പെട്ട ഫാറൂഖ് നൈമി ഉസ്താദിൻ്റെ ഒരുപാട് ഉപദേശങ്ങൾ കേൾക്കാൻ കഴിഞ്ഞു. അല്ലാഹു തആല ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
ഉസ്താദുള്ള ദീർഘായുസുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എവിടെ പോയാലും എല്ലാവർക്കും പറയാനുള്ളത് വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും വേദനകളാണ്. എവിടെ പോയാലും വീട്ടിൽ സമാധാനമില്ല, പ്രശ്നമാണ്, പ്രയാസമാണ്, കച്ചവടം, ബിസിനസ്സിൽ പുരോഗതിയില്ല, വലിയ പ്രയാസത്തിലാണ്. അതുപോലെ കുടുംബത്തിൽ മക്കൾ തമ്മിൽ ശരിയില്ല, മക്കൾ പോരാ, ബുദ്ധി പോരാ, അവരെ ബുദ്ധി ശരിയില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. നാം ഓർക്കണം, ഇതെല്ലാം ഇതിനെല്ലാം പരിഹാരമായിട്ടുള്ളത് പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നമുക്ക് എടുക്കുക. തങ്ങളിലേക്ക് അടുത്ത് നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു തആല സലാമത്ത് നൽകുമാറാകട്ടെ. ഹബീബിനെ മുറുകെ പിടിക്കുക, ഹബീബിന്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുക. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, റജബ് മാസമാണ്, വലിയ ബറക്കത്തുള്ള മാസമാണ്. അല്ലാഹു തആല ഈ മാസത്തിന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ എല്ലാ വിഷയത്തിലും വലിയ ബറക്കത്ത് അല്ലാഹു നൽകുമാറാകട്ടെ. സന്തോഷം ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സന്തോഷം നൽകുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കേണ്ട മാസമാണ് റജബ് മാസം. ധാരാളം ഇസ്തിഗ്ഫാർ ചെല്ലണം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങളും പോരായ്മകളും സംഭവിച്ചു പോയിട്ടുണ്ട്. നാം ഓർക്കണം, ഇന്ന് നേരം പെടുത്ത് സുബ്ഹി നിസ്കരിച്ച് ഈ നിമിഷത്തിന്റെ അടുക്കൽ ഞാൻ എത്ര ഖൈറാണ് ഞാൻ ചെയ്തത്, എത്ര കുറ്റങ്ങളാണ്, എത്ര തെറ്റുകുറ്റങ്ങൾ ഞാൻ ചെയ്തു എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. ഏറ്റവും കൂടുതൽ സൽക്കർമ്മമാണോ ചെയ്തത്, അല്ല ഖൈറാത്താണോ എന്താണ് ചെയ്തതെന്ന് നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും നമ്മൾ ചിന്തിക്കേണ്ടതിരിക്കുന്നു. ഓരോ ദിവസവും നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനും കേൾക്കാനും അനുഭവിക്കാനുള്ളത് അള്ളാഹു പൊരുത്തപ്പെടാത്തതാണ്. പലതും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. നാം ഓർക്കണം, നമ്മൾ ഈ നിലക്ക് മരിച്ചുപോയാൽ തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോകേണ്ടത് തെറ്റുകുറ്റങ്ങളിലായി മുഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താവും? അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളൊക്കെ കാക്കുമാറാകട്ടെ. അള്ളാഹു തആല നമ്മളെ ആക്കിബത്ത് നന്നായി കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് പുന്നാര ഹബീബിന്റെ ഭൂമുഖം കണ്ടു മരിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. തെറ്റുകുറ്റങ്ങൾ ചെയ്യാതെ ജീവിക്കുക. റമദാൻ മാസം നമ്മളിലേക്ക് അടുത്ത് വരികയാണ്. നല്ല മാസത്തിനെ നമുക്ക് സ്വീകരിക്കാൻ നമ്മൾ നല്ല നിലക്ക് ഒരുങ്ങി തയ്യാറാവണം. റമദാൻ വന്നിട്ട് ആവട്ടെ, ഇൻഷാല്ലാ നമുക്ക് ഉഷാറാക്കാം എന്നെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടത്. റമദാന്റെ മുന്നോടിയായി റജബിലും ഷഅബാനിലും, റജബിൽ റജബ് മാസത്തിൽ നമ്മൾ വിത്ത് നട്ട് ഷഅബാനിൽ വിളവ്, ഷഅബാൻ മാസത്തിൽ അത് നനച്ചു കൊടുത്ത് റമദാനിൽ നമുക്ക് കൊയ്തെടുക്കാൻ കഴിയണം. ആ നിലക്ക് കൂടുതൽ ഇതുവരെ നമുക്ക് ഫർദ് മാത്രം നിസ്കരിക്കുന്നവരാണെങ്കിൽ അതോടൊപ്പം സുന്നത്ത് നിസ്കാരങ്ങളും കൂട്ടിക്കൊടുക്കുക. സുന്നത്ത് നിസ്കാരങ്ങളും കൂട്ടിക്കൊടുക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സാധാരണ ദിവസം ഖുർആൻ ഓതാത്തവരാണ്, ഓരോ ദിവസവും ഇൻഷാ അല്ലാ സുബ്ഹി നിസ്കരിച്ച് ഒരു പേജെങ്കിലും ഞാൻ ഖുർആൻ ഓതാതെ ഒരു ദിവസം ഞാൻ ജീവിതത്തിൽ കഴിക്കൂല എന്ന് നമ്മൾ ഓരോരുത്തരും ഈ മജ്ലിസിൽ നിന്ന് തീരുമാനമെടുക്കണം. അങ്ങനെ ഓരോ ദിവസവും ഒരു പേജ് രണ്ട് പേജ് കൂട്ടി കൂട്ടി മാക്സിമം എത്ര ഓതാൻ പറ്റുമോ ഇപ്പോൾ തന്നെ ഓതാൻ തുടങ്ങണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റമദാൻ മാസം വന്നിട്ടാവട്ടെ, ഇൻഷാ അല്ലാ ഖുർആൻ ഓതാൻ തുടങ്ങാം എന്നൊരിക്കലും ചിന്തിച്ചു പോകരുത്. റമദാന്റെ മുമ്പ് തന്നെ ഖുർആൻ ഓതി റമദാനാകുമ്പോഴേക്കും നമ്മൾ ഇബാദത്തുകളെ കൊണ്ട് ധന്യമായിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളെ വീട്ടിലും കുടുംബത്തിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉള്ളത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. നമ്മളെ കഴിഞ്ഞു പോയ ഉപ്പാപ്പമാർ ഉമ്മാമമാർ അവർക്ക് നമ്മൾ ഉപയോഗിച്ച മുതൽ സംവിധാനങ്ങളിലായിരുന്നു, സൗകര്യങ്ങളിലായിരുന്നു. ഇന്ന് നമുക്ക് എല്ലാ സംവിധാനങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്, ഒന്നിനും ഒരു കുറവില്ല. ഖുർആൻ ഓതാൻ ഒരാൾക്ക് ഖുർആൻ ഓതാൻ ഒരു പ്രയാസവുമില്ല. കയ്യിൽ മൊബൈൽ, മുമ്പൊക്കെ ഖുർആൻ ഓതണമെങ്കിൽ ഖുർആൻ ഓടാൻ തെരഞ്ഞെടുക്കണം, ഇന്ന് അങ്ങനെയല്ല. എല്ലാരെ കയ്യിലും മൊബൈലുണ്ട്, മൊബൈലിൽ ഖുർആൻ ഉണ്ട്. പിന്നെ മറ്റു ദിക്റുകളും മദ്കാറുകളും ചെല്ലാൻ ഒരു പ്രയാസമില്ല. ഏട് തരയണോ? എവിടാണ് വെച്ചത്? മറ്റേ ദിക്റിന്റെയും സലാത്തിന്റെയും ഏട് എവിടെ വെച്ചെന്ന് പണ്ടൊക്കെ ഉമ്മമാര് തെരഞ്ഞ് ഇപ്പമാര് തെരഞ്ഞ് അത് കയ്യിൽ കൊണ്ടെടുക്കുന്ന കാലമാണ്. ഇന്ന് നമുക്ക് ഓതാൻ ഖുർആൻ നമ്മുടെ മൊബൈലുണ്ട്. എത്ര മൗലിദ് കിതാബ്, ഏതെല്ലാം ദിക്റുകൾ സലാത്തിലുണ്ടോ അതെല്ലാം നമ്മുടെ മൊബൈലുണ്ട്. പക്ഷേ ഒന്നും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല. നമ്മളെ മൊബൈലില്ലാത്ത സോഫ്റ്റ്വെയർ ഇല്ല. പക്ഷേ ഖൈറിന് വേണ്ടി കേറ്റ ഒറ്റ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിക്കുന്നു.
പക്ഷെ അനാവശ്യമായി അല്ലാഹു പൊരുത്തപ്പെടാത്ത പലതും കാണാനും കേൾക്കാനുമുള്ള പല സോഫ്റ്റ്വെയറും നമ്മുടെ മൊബൈലിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗപ്പെടുത്തിയ സോഫ്റ്റ്വെയർ അതാണ്. അല്ലാഹു കാക്കുമാറാകട്ടെ. നമ്മൾ അതിൽ നിന്ന് മാറ്റം വന്നേ പറ്റൂ. എന്തായാലും നമ്മൾ മാറ്റം വരണം. നമുക്ക് നമ്മളെ മൊബൈലിൽ ഹൈറ് ചെയ്യാനുള്ള ഒരുപാട് സോഫ്റ്റ്വെയർ നമ്മളെ കയ്യിൽ വരണം. അതായിരിക്കും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഖുർആൻ നമുക്ക് എപ്പോഴും മോതാൻ പറ്റും. ഇന്ന് മൊബൈലുണ്ടായത് കൊണ്ട് തന്നെ പല സമയത്തും വെറുതെ ഇരിക്കുന്ന സമയത്ത് തീരുമാനിക്കുക, ഞാനൊരു മാസത്തിൽ ഒരു ഖത്തമെങ്കിലും ഏറ്റവും ചുരുങ്ങിയതാണ് ഓതി തീർക്കും. ഇൻഷാല്ലാ അതുപോലെ തന്നെ ഞാൻ ഇത്ര സ്വലാത്ത് ഞാൻ ചെയ്യുന്നു എന്ന് നാം ഓരോരുത്തരും നമ്മൾ തീരുമാനിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുർആൻ തെരഞ്ഞിട്ടോ ഏട് തെരഞ്ഞിട്ടോ പോകേണ്ട ആവശ്യമില്ല. എല്ലാം നമ്മളെ കയ്യിലുണ്ടായിട്ട് ഉപയോഗപ്പെടുത്താതിരിക്കുമ്പോൾ നമ്മൾ എത്ര നഷ്ടപ്പെട്ട ഹതഭാഗ്യരാണ്. അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് റമദാന് വരുന്നതിന്റെ മുമ്പ് എല്ലാവരും അല്ലാഹുവിന്റെ പുന്നാര ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഒക്കെ പൊരുത്തം നമുക്ക് കിട്ടണം. റമദാന് നല്ല നിലക്ക് സ്വാഗതം ചെയ്യാൻ കഴിയണം എന്നൊരു തീരുമാനം നമുക്ക് വേണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരും നമ്മുടെ മക്കളൊക്കെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നു. പലവരും എക്സാം എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, എക്സാം വരാനിരിക്കുന്നവരുണ്ട്. അല്ലാഹു തരെ എല്ലാവരും അല്ലാഹു വിജയിപ്പിച്ചു തരുമാറാകട്ടെ. മക്കളൊക്കെ അല്ലാഹു പൊരുത്തപ്പെടുന്ന പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊരുത്തപ്പെടുന്നവരെ കൂട്ടത്തിൽ അല്ലാഹു തരാക്കി തരുമാറാകട്ടെ. പ്രിയമുള്ള ഉമ്മമാരെ ഉമ്മമാരെ, നമ്മളെ നാളെ ആഹ്റത്തിലേക്ക് ഉപകരിക്കണമെങ്കിൽ നമ്മളെ മക്കളെ നന്നാക്കണം. മക്കൾക്ക് വെറും ഭൗതികം മാത്രം പഠിപ്പിച്ചു കുറെ ഡോക്ടറാക്കി എഞ്ചിനീയറാക്കി പലതും ആക്കാൻ നമുക്ക് താല്പര്യമുണ്ടാവും. എന്ത് പഠിപ്പിച്ചോളി, അതോടൊപ്പം ദീനി വിജ്ഞാനവും നമ്മൾ പകർന്നു കൊടുക്കണം, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഓരോ വാപ്പമാർ ഓരോ ഉമ്മമാർ എന്റെ അടുക്കൽ വന്ന് പല ആളുകളും ചികിത്സക്ക് വരുന്ന സമയത്ത് ഓരോ വാപ്പമാരും ഉമ്മമാരും കരയുന്ന രംഗം, മക്കളെ ബുദ്ധി ശരിയില്ല, മക്കളെ കൊണ്ട് ഒരു ഉപകാരവുമില്ല, വളരെയധികം വിഷമത്തിലാണ്, പ്രയാസത്തിലാണ്. തങ്ങളെ ദുആ ചെയ്യണം, തങ്ങളെ ദുആ ചെയ്യണമെന്ന് ഓരോ മജ്ലിസിലും പല മജ്ലിസിലും പല ആളുകളും എൻ്റെ അടുത്ത് പറയാറുണ്ട്. സംഭാവന നൽകുമ്പോൾ മക്കളെ ബുദ്ധി നന്നാവാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പല ആളുകളും സംഭാവന നൽകുന്നു. അല്ലാഹു തആല നമ്മളെ മക്കളൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അല്ലാഹു തആല നന്നാക്കി തരുമാറാകട്ടെ. നമ്മളെ മക്കളൊക്കെ നല്ല നിലക്ക് ദീൻ പഠിപ്പിക്കുക, ദീനിന്റെ ഖാദിമീങ്ങളായി വളർത്തുക, എങ്കിൽ നാളെ ആഖിറത്തിലേക്ക് ഉപകരിക്കുകയുള്ളൂ. ആ ഒരു ബോധവും ചിന്തയും ഉപ്പമാരെ ഉമ്മമാരെ നമുക്ക് വേണം. കേവലം എന്തെങ്കിലും പഠിപ്പിച്ച് ഭൗതികത്തിന്റെ മാത്രം ബാക്കിൽ വിട്ടത് കൊണ്ട് നാളെ ആഖിറത്തിലേക്ക് ഉപകരിക്കൂല. അല്ലാഹു കാക്കുമാറാകട്ടെ. ഞാൻ ഓർക്കുകയാണ് ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനായ SSF പ്രവർത്തകനായ ഒരു കുട്ടി, അദ്ദേഹം ആ കുട്ടി പഠിക്കാൻ ഉഷാറായിരുന്നു, നല്ല മാർക്ക് എടുത്തിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ പാപ്പയും ഉമ്മയും SSLC എക്സാമിന്റെ സമയത്ത് അവനെ ഒന്നിനും വിട്ടില്ല, ദർസിലേക്ക് പോലും വിട്ടില്ല. ദർസിൽ സ്കൂൾ കഴിഞ്ഞാൽ രാത്രി ഉസ്താദിന്റെ അടുത്ത് പോയി എന്തെങ്കിലും കിതാബ് ഓതുന്ന ഒരു പതിവുണ്ടായിരുന്നു. പക്ഷേ എന്തിനാകില്ല, SSLC എക്സാമിൽ തോറ്റുപോകുമെന്ന് പറഞ്ഞ് ഒരു പരീക്ഷ ഒരു ദർസും മദ്രസൊക്കെ നിർത്തിയിട്ട് വെറും ഭൗതികം മാത്രം പഠിപ്പിച്ചു. നമ്മ ഓർക്കണം ആ കുട്ടിയുടെ അവസ്ഥ. നമുക്ക് പാഠമാണ്, നമുക്ക് പാഠമാകണം. അള്ളാഹുവിന്റെ ദീനിനെ തൊട്ട് അള്ളാഹുവിന്റെ ഇൽമ് പഠിക്കുന്നതിനെ തൊട്ട് നമ്മൾ ദൂരയാക്കിയാൽ നമുക്കുണ്ടാകുന്ന അനുഭവം ഉപ്പമാരെ ഉമ്മമാരെ മറന്നു പോകരുത്. ആ കുട്ടി എക്സാമിന്റെ ഫൈലായി പോകുന്ന ഉദ്ദേശിച്ചിട്ട് ആ ഉമ്മയും ഉപ്പയും പഠിപ്പിക്കാതെ വിട്ട സമയത്ത് ആ കുട്ടിക്കാണെങ്കിൽ പഠിക്കാനും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനായി ദീനി ഖിദ്മ ചെയ്യാനും പഠിക്കാനും താല്പര്യമുണ്ടായി. ഉപ്പയുടെയും ഉമ്മയുടെയും വിലക്ക് കാരണം ആ കുട്ടിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഓർക്കുകയാണ്, പിന്നീട് ആ കുട്ടി ഡോക്ടറാവട്ടെ ഡോക്ടർ ആവാൻ വേണ്ടി പഠിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ വാപ്പയും അമ്മയും പറയുകയാണ്, എന്റെ അടുത്ത് സംഭവിച്ചു പോയല്ലോ. ആ ഉപ്പയും ഉമ്മയും ഒരു ദിവസം ആ കുട്ടിയുടെ ഹോസ്റ്റലിലേക്ക് കാണാൻ പോയ സമയം ഒരു ലീവുള്ള ദിവസം ഉപ്പയും ഉമ്മയും ആ കുട്ടിയെ കാണാൻ വേണ്ടി ഹോസ്റ്റലിൽ പോയ രംഗം. അല്ലാഹു കാക്കുമാറാകട്ടെ. നമ്മളെ മക്കളൊക്കെ അല്ലാഹു കാക്കുമാറാകട്ടെ. കൽബ് പൊട്ടുകയാണ്,
ഒരിക്കലും ആ കുട്ടി അറിയില്ല എന്റെ ഉപ്പയും ഉമ്മയും ഇന്ന ദിവസം ഈ ദിവസം വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ആ കുട്ടി സുഹൃത്തുക്കളോട് ഒരുമിച്ചിരുന്ന് കള്ള് കുടിച്ച് മസ്തായി ആടുകയാണ്. ഈ വാപ്പാക്ക് ഒന്നുമുണ്ടായിട്ടില്ല. എല്ലാം വിറ്റ് മകനൊരു ഡോക്ടറാക്കണമെന്ന് ഉദ്ദേശിച്ച് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് മക്കളെ പഠിപ്പിക്കുന്നത്. ഈ മകനെ പഠിപ്പിക്കുന്നത് ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടാണ് ഈ മകനെ പഠിപ്പിക്കുന്നത്. അല്ലാ, ആ ഉപ്പയും ഉമ്മയും കണ്ട് ആകെ കയ്യും കാലും വിറച്ച് എന്താണ് റബ്ബേ ഞാൻ കാണുന്നത്, എന്റെ മകനക്ക് ഇത്രയും ലക്ഷ്യങ്ങൾ ചെലവഴിച്ച് എന്റെ സമ്പത്തെല്ലാം എന്റെ മകനൊരു ഡോക്ടറായി കാണട്ടെ എന്ന് ഉദ്ദേശിച്ച് എല്ലാം ചെലവഴിച്ച് എന്റെ മകനിൽ കാണുന്നത് ഈ രംഗമാണല്ലോ റബ്ബേ, ആരോട് പറയും, എന്ത് പറയും? ഒരു കാലത്ത് ദീൻ പഠിക്കാൻ വേണ്ടി ഉസ്താദിന്റെ അടുത്ത് പോയ സമയത്ത് ഞാൻ മുടക്കിയിരുന്നു, മോനെ നീ എക്സാമിൽ ഫെയിലായി പോകും. ഇന്ന് ഞാൻ അനുഭവിക്കുന്നത് റബ്ബേ എന്റെ എല്ലാം നഷ്ടപ്പെട്ടു, എന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, എന്റെ മകനും നഷ്ടപ്പെട്ടു, ഇനി എന്ത് ചെയ്യും, ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ആ ഉപ്പയും ഉമ്മയും കൈമലർത്തി. പ്രിയമുള്ള ഉപ്പമാരെ ഉമ്മമാരെ, നമുക്ക് പാഠമാണ് ഇതുപോലെ നമ്മളെ മക്കളാക്കി കളയാക്കി മക്കൾക്ക് ദീനീ വിദ്യാഭ്യാസം പഠിപ്പിക്കണം. ദീനിയായ വിദ്യാഭ്യാസം പഠിപ്പിച്ചേ മതിയാവും. അതോടൊപ്പം അവരെന്തുമാവട്ടെ, ഡോക്ടറാവട്ടെ, എഞ്ചിനീയർ ആവട്ടെ, എന്തുമായിക്കോട്ടെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരു ഡോക്ടറാവണം. ദീൻ പഠിച്ച ആരാണ് ഉപ്പ, ആരാണ് ഉമ്മ, ആരാണ് ജ്യേഷ്ഠൻ, ആരാണ് അനിയൻ, ആരാണ് പെങ്ങന്മാരെന്നുള്ള തിരിച്ചറിവുള്ള ബോധമുള്ള ഇൽമ പഠിപ്പിച്ചെങ്കിലേ നമ്മളെ മക്കൾ ഉപകാരത്തിന് കിട്ടുള്ളൂ. കൊറേ ഭൗതികം പഠിപ്പിച്ചത് കൊണ്ടൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല, ഒന്നും ഉണ്ടാവില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള ഉപ്പമാരെ ഉമ്മമാരെ ചെറുപ്പക്കാരെ, വളരുമ്പോ തന്നെ സുന്നത്ത് ജമാഅത്തിലായിട്ട് അല്ലാഹുവിന്റെ ദീനിന്റെ വഴിയിലായിട്ട് നമ്മൾ വളരണം. ഒരിക്കലും അല്ലാഹു പൊരുത്തപ്പെടാത്ത പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പൊരുത്തപ്പെടാത്ത നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവരുത്. നമ്മളെ ഡ്രസ്സാവട്ടെ അത് എന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊരുത്തത്തിലുള്ള വേഷമാകണം. എന്റെ മുടിയാവട്ടെ അത് എന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറഞ്ഞ മുടി പോലത്തെ മുടിയാവണം. എന്റെ താടിയാവട്ടെ, നമ്മളൊക്കെ താടിയൊക്കെ നല്ല ചെറുപ്പക്കാരൊക്കെ താടി വെക്കും, പക്ഷേ പ്രിയമുള്ള ചെറുപ്പക്കാരെ നമ്മുടെ താടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്താക്കിയ താടിയാണെന്നുള്ള ബോധം നമുക്ക് വേണം. ഏതെങ്കിലും സിനിമയിൽ സിനിമാ നടന്മാരുടെയോ മറ്റ് കളിക്കാരുടെയോ താടിയല്ല നമുക്ക് വേണ്ട, നമ്മൾ വെക്കുന്ന താടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയായിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ നടന്മാർക്കല്ല നമ്മൾ താടി വെക്കേണ്ടത്. അള്ളാഹു കാക്കുമാറാകട്ടെ. ആ നിലക്ക് നമ്മുടെ ഓരോ അനക്കവും അടക്കവും എല്ലാം എല്ലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊരുത്തത്തിലായി മാറ്റണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആ നിലക്ക് നമ്മളെ ജീവിച്ചാൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഉമ്മമാരെ ഉപ്പമാരെ നമ്മളെ വീട് ആ നിലക്ക് പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊരുത്തപ്പെടുന്ന വീടാക്കി മാറ്റാൻ ഇബാദത്തുകളെ കൊണ്ട് ധന്യമായി. പണ്ടൊക്കെ നമ്മളെ ഉമ്മമാരും ഉപ്പമാർക്കും സമാധാനമുണ്ടായിരുന്നത് അതുകൊണ്ടാണ്. അവരൊക്കെ മഗ്രിബ് വാങ്ങുകൊടുത്താൽ ഇശാ നിസ്കാരം വരെ ഇബാദത്തിലായി കഴിച്ചു കൂട്ടിയ ഒരു കാലമുണ്ടായിരുന്നു. അവർക്കന്ന് ടി വി ഇല്ല, മൊബൈൽ ഇല്ല, എല്ലാം ഉണ്ടാവുന്നില്ലാതെ അവർക്കൊക്കെ അവരൊക്കെ റൂട്ട് അല്ലാഹുവിലേക്ക് പോകണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണം, സ്വർഗം കിട്ടണം എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. നമുക്കൊക്കെ മാറിയിട്ടുണ്ട്, നമുക്ക് സ്വർഗം വേണം, അതെങ്ങനെങ്കിലും കിട്ടിയാൽ മതി, സ്വർഗത്തിലേക്കുള്ള റൂട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ അല്ലാഹു തആല നല്ല ഐക്യവും സമാധാനവും അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മളെ കഴിഞ്ഞു പോയ മുൻഗാമികൾ, നമ്മുടെ ഉപ്പാമാർ ഉപ്പാപ്പമാർ സയ്യിദന്മാർ സദാത്തുകൾ കാണിച്ചു തന്ന പാതയുണ്ട്, ആ പാതയിലായി നമ്മൾ വളരണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനായി SSF SYS പ്രവർത്തകന്മാരായിട്ട് വളരണം. ആ നിലക്ക് നമ്മുടെ മക്കളെ വളർത്തണം, സുന്നത്ത് ജമാഅത്തിലായി വളർത്തണം. ഇന്ന് നമ്മുടെ നാടുകൾക്ക് ഒരുപാട് ക്ലബ്ബുകളുണ്ട്, പല ക്ലബ്ബ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാനുള്ള ക്ലബ്ബാണ്. എവിടെ നോക്കിയാലും ക്ലബ്ബ്,
എന്താണ് ഇതിന്റെ അവസ്ഥ? അല്ലാഹു കാക്കുമാറാകട്ടെ. നല്ലത് ചെയ്യുന്നവരുണ്ട്, പക്ഷേ അതിനേക്കാളും അപ്പുറത്ത് കുറച്ച് നന്മ ചെയ്യും ആളുകളെ മുമ്പിൽ. കുറച്ച് നന്മ നമ്മൾ ഓരോ ആളുകളും നമ്മൾ വീക്ഷിക്കണം. കുറച്ച് നന്മ ചെയ്ത് ബാക്കി മുഴുവനും എന്താണ് അവിടെ സംസാരിക്കുന്നത്? ആ ക്ലബിലിരുന്ന് അള്ളാഹു പൊരുത്തപ്പെടാത്ത പല അങ്ങോട്ടും ഇങ്ങോട്ടും ഈപത്ത് പറഞ്ഞു പരസ്പരം അടിപിടി കൂടുന്ന അവസ്ഥ അള്ളാഹു കാക്കുമാറാകട്ടെ. ഒരിക്കലും അതിനല്ല നമ്മൾ ക്ലബ്ബുണ്ടാക്കേണ്ടത്. നമ്മൾ പ്രവർത്തിക്കേണ്ട അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി. നാളെ മരിച്ചാൽ ആഖിറത്തിൽ രക്ഷപ്പെടണം, ഖബറിലൊന്ന് രക്ഷപ്പെട്ട് കിട്ടും. ആ നിലക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യുക അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാതെ എന്തെങ്കിലും ഏതെങ്കിലും നിലക്ക് ജീവിച്ചത് കൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ അവസ്ഥ എന്താവും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അള്ളാഹുത്തല നമ്മളൊക്കെ നന്നാക്കി തരുമാറാകട്ടെ, അള്ളാഹുത്തല നന്നാക്കി തരുമാറാകട്ടെ. ഇൻഷാഅല്ലാഹ് നമുക്കിവിടെ സ്വലാത്ത് തുടങ്ങി തന്നത്, സ്ഥാപിച്ചു തന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട നമുക്ക് ഈ സ്ഥാപനം നമ്മുടെ നമ്മൾക്ക് ഈ മജ്ലിസ് സ്ഥാപിച്ചു തന്നത് നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി അള്ളാഹു തആല അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഒരുപാട് കാലം നമുക്ക് വേണ്ടി നേതൃത്വം നൽകാൻ കഴിഞ്ഞിട്ടില്ല. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ 54 വയസ്സാകുമ്പോൾ തന്നെ നമ്മൾ വിട്ടുപിരിഞ്ഞ് പോയിട്ടുണ്ട്. അള്ളാഹു തആല നമ്മളൊക്കെ ഉസ്താദുമാർക്കും ആലിമീങ്ങൾക്കും അള്ളാഹു തആല ബറക്കത്തുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദുമാർക്ക് അള്ളാഹു തആല എല്ലാ നിലക്കുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മൾക്കും ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹു തആല സലാമത്ത് നൽകുമാറാകട്ടെ. വളരെ കുറഞ്ഞ ചെറുപ്പക്കാർ മാത്രമാണ് ഈ മജ്ലിസിന് വേണ്ടി അവരുടെ എല്ലാം സമ്പത്തും തടികൊണ്ടും അധ്വാനിച്ച അള്ളാഹു തആല അവരൊക്കെ കച്ചവടങ്ങളിലും ബിസിനസ്സുകളും ഏർപ്പാടുകളും അള്ളാഹു വലിയ ബറക്കത്ത് അള്ളാഹു നൽകുമാറാകട്ടെ. പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് കേൾക്കണം, ഫാറൂഖിനെയും ഉസ്താദിന്റെ പ്രഭാഷണം കേൾക്കണം, സ്വലാത്ത് ചെല്ലണം, ദുആ കിട്ടണം എന്നൊറ്റ കൊതിയിലാണ് അവരെല്ലാം മറന്ന് ഇതിനു വേണ്ടി പ്രവർത്തിച്ച് അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ, കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാഅല്ലാഹ് സലാം പറയാൻ പോവുകയാണ്. പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സലാം പറയുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ ചാരത്ത് നമുക്ക് എത്താൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബിന്റെ ചാരത്ത് പോയി മനസ്സറിഞ്ഞ് തങ്ങൾ മുമ്പിൽ പോയിട്ട് സലാം പറയാൻ തൗഫീഖ് അള്ളാഹു തആല നൽകുമാറാകട്ടെ. ആ ഒരു ഇഖ്ലാസിന്റെ നിയ്യത്തിലായിട്ട് എല്ലാവരും പറയുക. നമ്മളെ ജീവിതത്തിലൊക്കെ പല ആളുകൾക്കും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷരീഫ് സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം കിട്ടിയവരുണ്ട്. അള്ളാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. പല ആളുകൾക്കും ആ പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്ത് എത്താൻ കഴിയാത്ത കൊതിക്കുന്നവരുണ്ട്, ആശിക്കുന്നവരുണ്ട്. ഒന്ന് തങ്ങളെ ചാരത്ത് നിർത്തണം, തങ്ങളെ മുമ്പിൽ നിർത്തിക്കിട്ടണമെന്ന് കൊതിച്ച് പല ചെറുപ്പക്കാർ പൊട്ടിക്കരയാറുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഇന്നലെ ഒരു സഹോദരൻ, ഒരു ചെറുപ്പക്കാരൻ ഉംറക്ക് പോയി മദീനയിൽ നിന്നും എനിക്ക് വിളിച്ചത്. ആ സഹോദരനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീടില്ല, ഒരു വാടക വീടിലാണ് അവൻ കഴിയുന്നത്. അതോടൊപ്പം അവൻ എല്ലാത്തിനും പ്രയാസമാണ്, ചെറിയൊരു ശമ്പളമാണ് അവൻ വാങ്ങുന്നത്. ഞാൻ ഓർക്കുകയാണ്, അവന്റെ ശമ്പളം ഞാൻ ചോദിച്ചപ്പോൾ പറയാണ് 6000 രൂപ മാത്രമേ ശമ്പളം വാങ്ങുന്നുള്ളൂ. ഒരു 6000 രൂപ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ എന്തെല്ലാം ചെലവുണ്ട്? വീടിന് വാടക വീട്ടിലാണ്, വാടക കൊടുക്കണം. പക്ഷേ പലപ്പോഴും എന്നെ കാണുമ്പോഴൊക്കെ പറയാറുള്ളത് തങ്ങളെ എനിക്കൊന്ന് മദീനയിലെത്തണം. പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്ത് നിർത്തണം, തങ്ങളെ കാണാൻ കഴിയണം. ഈ ഒരു കൊതി എനിക്ക് വല്ലാതെയുണ്ട് തങ്ങളെ, എനിക്കൊന്ന് തങ്ങളെ മുമ്പിൽ പോവാൻ കഴിയണം. അതിനെന്താ ചെയ്യുക? എൻ്റെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല, വലിയ വിഷമം. പോയി കണ്ണു നിന്നും കണ്ണുനീരൊലിപ്പിച്ച് ആ ചെറുപ്പക്കാരൻ പറയാറുണ്ട്, ഞാൻ അവനെ സമാധാനിപ്പിക്കും, മോനെ നീ എത്താതിരിക്കില്ല, നീ എന്തായാലും പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്തിനീ
നിന്റെ മഹബത്ത് കൊണ്ട് നീ എന്തായാലും എത്തിയിരിക്കും. അവനാണെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ കണക്കില്ലാത്ത സലാത്ത് ചെല്ലുന്ന ചെറുപ്പക്കാരൻ മൗലിയാരല്ല. മനസ്സിലാക്കണം, കേവലം ഒരു ഫാൻറും ഡ്രസ്സും ഇട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് വെക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ സ്വലാത്ത് ധാരാളം ചെയ്യും, തങ്ങളെ മഹബത്ത് വെക്കും, തങ്ങളെ കുറിച്ച് പറയുമ്പോഴേക്കും അവൻ പൊട്ടിക്കരയും. അല്ലാഹു തആല അങ്ങനത്തെ ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. ഇന്നിപ്പോ മദീനയിലാണുള്ളത്. അല്ലാഹു തആല എന്നെ വിളിച്ചപ്പോ പറഞ്ഞു, തങ്ങളെ എനിക്ക് പേടിയാകുന്നുണ്ട്, മദീനത്ത് നിൽക്കാൻ പേടിയാകുന്നുണ്ട്, തങ്ങള് പൊരുത്തപ്പെടാത്ത എന്തെങ്കിലും സംഭവിച്ചു പോകും, ദ്വാ ചെയ്യണം, അതോടുകൂടി ഓരോ നിമിഷവും കഴിച്ചു കൂട്ടാൻ തങ്ങൾ ദ്വാ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ ആ ചെറുപ്പക്കാർ എന്നെ വിളിച്ചത്. അല്ലാഹു തആല പുന്നാര ഹബീബിന്റെ മദദ് അവരുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നൽകുമാറാകട്ടെ. അതുകൊണ്ട് നമ്മളെ ജീവിതത്തിലൊക്കെ പല ആളുകളും ചോദിക്കും, ഞാൻ എങ്ങനെ മദീനയിലെത്തും? ഞാൻ ഈ അനുഭവം പറഞ്ഞത് ഒന്നുമില്ലാത്തവൻക്ക് അവൻ പറയാണ്. ഞാൻ ചോദിച്ചു, ഉംറക്ക് പോകുന്ന സമയത്ത് നിനക്ക് എന്തെങ്കിലും കാശുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, ഒരു കടവുമില്ല തങ്ങളെ, ഞാൻ ഒരുങ്ങി അൽഹംദുലില്ലാ, എങ്ങനെ എനിക്ക് വഴി തുറന്നു എന്ന് അറിയില്ല. ഇന്ന് ഞാൻ 5 പൈസ കടമില്ലാതെ ഞാൻ 2 ദിവസം മുമ്പാണ് അദ്ദേഹം പുറപ്പെട്ടത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്ത് പോവാനുള്ള കാശും ചെലവിനുള്ള കാശും എൻ്റെ കയ്യിൽ എങ്ങനെ വന്നു എനിക്കറിയില്ല. ഇന്ന് അൽഹംദുലില്ലാ അദ്ദേഹം മദീനയിലുണ്ടാകുമ്പോൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമുക്കും പോകാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബിനെ മഹബ്ബത്ത്, ഹബീബിനെ സ്നേഹിച്ചിട്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷ കിട്ടണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും സലാമത്ത് വേണോ, പുന്നാര ഹബീബിനെ മഹബ്ബത്ത് വെച്ചേ മതിയോ? ആ നിലക്ക് നമ്മുടെ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഹബീബിനെ വിളിച്ച് നമ്മൾ പറയുക, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പല വിഷമങ്ങളുണ്ടാവുന്നു, ധാരാളം സ്വലാത്ത് ചെല്ലും, നമ്മൾ സ്വലാത്ത് ചെല്ലുന്നുണ്ട്, നെയ്യത്ത് വെച്ച് സ്വലാത്ത് ചെല്ലും. എനിക്ക് എന്റെ പുന്നാര ഹബീബിന്റെ ചാരത്തെത്താൻ ഞാനിതാ പുന്നാര ഹബീബിന്റെ പേര് 100 സ്വലാത്ത് ചെല്ലും. എന്റെ എന്റെ കച്ചവടത്തിൽ, എന്റെ ബിസിനസ്സിൽ ബർക്കത്ത് ഉണ്ടാവുന്നു, ഞാനിതാ പുന്നാര ഹബീബിന്റെ പേര് 100 സ്വലാത്ത് ചെല്ലും. എൻ്റെ മക്കൾ നന്നായി കിട്ടാണെങ്കിൽ ഞാനിതാ പുന്നാര ഹബീബിന്റെ പേരിൽ ഇത്ര സ്വലാത്ത് ചെല്ലും. അങ്ങനെ എണ്ണം വെച്ച്, ഓരോ എണ്ണം കണക്കാക്കി നമ്മൾ ഓരോ വിഷമങ്ങൾ തീർന്നു കിട്ടാൻ, ഓരോ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും ഉദ്ദേശങ്ങൾ മനസ്സിൽ കണ്ട് എണ്ണം വെച്ച് സ്വലാത്ത് ചെല്ലും. അതുകൊണ്ട് അല്ലാഹു വലിയ ബർക്കത്ത് തരും, അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ, ഫലം നൽകുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ സ്വലാത്ത് ചെല്ലുക, അത് കബൂലാണ്. ഏത് അമലെടുത്ത് നോക്കിയാലും പ്രിയമുള്ള മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം, നമ്മളെ നിസ്കാരമാവട്ടെ, മറ്റ് ഇബാദത്തുകളാവട്ടെ, എന്തുമാവട്ടെ, സ്വീകരിച്ചോ ഇല്ലേ നമുക്ക് ഡൗട്ടാണ്, നാളെ ആഖിറത്തിൽ എത്തിയറിയ. പക്ഷേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത് ഒരിക്കലും നമ്മൾ എന്താക്കണ്ട, സംശയിക്കണ്ട, സ്വീകരിച്ചണോ ഇല്ലേ, സ്വീകരിച്ചണോ ഇല്ലേ സംശയിക്കേണ്ട ആവശ്യമില്ല. കബൂലാണ്, കബൂലായി ഉറപ്പുള്ള ഒറ്റ ഇബാദത്തുണ്ടെങ്കിൽ അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ ചൊല്ലുന്ന സ്വലാത്താണ്. അല്ലാഹു തആല ധാരാളം സ്വലാത്ത് ചൊല്ലും, സ്വലാത്ത് ചൊല്ലി 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 അല്ലാഹു തആല നമ്മളെ കൽബും നാവും അല്ലാഹു പച്ചവിടിപ്പിച്ച് തരുമാറാകട്ടെ. അതുകൊണ്ട് പുന്നാര ഹബീബിന്റെ ചാരത്ത് ഏതൊരു മുഅ്മിനായ മനുഷ്യന്റെയും ആഗ്രഹമാണ്, പുന്നാര ഹബീബിനെ കാണണം, അവിടുത്തെ ആ റൗളാ ഷെരീഫ് ഒന്ന് കാണണം, ആ പച്ച കുബ്ബയൊന്ന് കാണണം എന്ന് കൊതിക്കാത്ത ആരും ഈ മദീനയിലുണ്ടാവില്ല. എല്ലാവർക്കും ആഗ്രഹമില്ലേ? ഇല്ലേ? എല്ലാവർക്കും ഇല്ലേ? അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക് ഭാഗ്യം കിട്ടിയവർ, ഞാൻ ഹബീബിന്റെ മുമ്പിലാണ്, ആ റൗദയിലാണ് ഞാൻ ഉള്ളത് എന്ന് മനസ്സറിഞ്ഞ് കണ്ണടച്ച് ഞാൻ ഹബീബിന്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന ആ ഒരു ബഹുമാനത്തോടു കൂടി സലാം പറയുക, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പച്ച കുപ്പയുടെ ഫോട്ടോ കാണാത്തവരാരുണ്ടാവില്ലേ മദീനയിൽ? എല്ലാവരും കണ്ടില്ലേ? എല്ലാവരും പുന്നാര ഹബീബിന്റെ റൗളാ ഷെരീഫ്, അതുപോലെ ആ പച്ച കുപ്പയുടെ ഫോട്ടോ നമ്മളെ കൽബിലുണ്ട്. മദീന എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മളെ കൽബിലേക്ക് കയറി വരുന്നത് ആ പച്ച കുപ്പയുടെയും ഹബീബിന്റെ റൗളയുടെയും ഫോട്ടോ ആണെങ്കിൽ, ആ ഒരു ഫോട്ടോ എങ്കിലും നമ്മളെ കൽബിൽ കൊണ്ടുവന്ന് മനസ്സറിഞ്ഞ് ഹബീബിനെ വിളിക്കുക, സലാം പറയുക, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സലാം പറയുന്ന കാരണമായ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും പുന്നാര ഹബീബിന്റെ ചാരത്തെ തന്നെ തങ്ങളെ മുമ്പിൽ പോയിട്ട് അതോടുകൂടി സലാം പറയാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. തങ്ങൾ പുഞ്ചിരിച്ച് സലാം അടക്കണം. തങ്ങള് മുമ്പിൽ പോയിട്ട് നമുക്ക് സലാം പറഞ്ഞാൽ തങ്ങൾ പുഞ്ചിരിച്ച് സലാം അടക്കും. ആ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളെല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി തരുമാണ്. തങ്ങൾ മുഖം തിരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്, തങ്ങൾ സലാം അടക്കാതെ മുഖം തിരിക്കും. ആ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളെ ആരെയും പെടുത്താതിരിക്കട്ടെ. നമ്മളെ സന്താന പരമപ്പെടുത്താതിരിക്കുവാണ്. നമ്മളെ ആരുമായി സഹകരിച്ച സഹായിച്ച ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടി ആരെയും അല്ലാഹു പെടുത്താതിരിക്കുമാറാകട്ടെ. തങ്ങൾ പുഞ്ചിരിച്ച് സലാം അടക്കുന്നവരെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളെല്ലാവരും അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله الصلاة والسلام عليك يا سيدي يا خليل الله الصلاة والسلام عليك يا سيدي يا صفي الله الصلاة والسلام عليك يا سيدي يا خير خلق الله الصلاة والسلام عليك يا سيدي يا من أرسل الله الصلاة والسلام عليك يا سيدي يا من شرف الله الصلاة والسلام عليك يا سيدي يا من علم الله الصلاة والسلام عليك يا سيدي يا من كرم الله الصلاة والسلام عليك يا سيدي يا من زين الله الصلاة والسلام عليك يا سيدي يا شفيع المذنبين الصلاة والسلام عليك يا سيدي يا رحمة للعالمين الصلاة والسلام عليك يا سيدي يا راحة للعاشقين الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيب الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي كلت حيلتي أدركني يا حبيب
As-salatu was-salamu alayka ya Sayyidi ya Rasul Allah خذ بيدي قلت حيلتي أدركني يا حبيب الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيب الله السلام والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيب الله السلام عليك أيها النبي ورحمة الله وبركاته السلام علينا وعلى عباد الله الصالحين കഴിഞ്ഞ ദിവസം കഴിഞ്ഞ സ്വലാത്തിന്റെ മജ്ലിസിൽ ഒരു സഹോദരിയെ കൊണ്ടുവന്നത് അതിന് മാസങ്ങൾക്ക് മുമ്പ് ആ സഹോദരി ഭ്രാന്തായിട്ട് ചങ്ങലക്കിടുന്ന അവസ്ഥയുണ്ടായിരുന്നു. ബോംബെയിൽ നിന്നും രത്നഗിരിയിൽ നിന്നും ആ സഹോദരിയെ കൊണ്ടുവന്നിരുന്നു. ഭ്രാന്തായി ചങ്ങലക്കിട്ട അവസ്ഥയായിരുന്നു. എല്ലാ ഡോക്ടർമാരെയും കാണിച്ച് ഒരു മരുന്നുമില്ല, ഒന്നും ചെയ്യാനില്ല. അവിടെ നല്ല സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരു പെൺകുട്ടിയാണ്. പെട്ടെന്ന് കല്യാണത്തിന്റെ ആദ്യ ദിവസം പെട്ടെന്ന് ഭ്രാന്തായി, കല്യാണം ഒഴിവായി. ഒരു ചികിത്സയും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി മദഹറിലേക്ക് വന്ന് അൽഹംദുലില്ലാഹ് കംപ്ലീറ്റ് മാറി. എല്ലാ മാസവും സ്വലാത്തിന്, മാസങ്ങളായിപ്പോ എല്ലാ മാസവും സ്വലാത്തിന് വരും. ആ സ്വലാത്തിന്റെ മജ്ലിസിൽ വരും, വെള്ളം മന്ത്രിച്ചു കൊടുക്കും. അൽഹംദുലില്ലാഹ് പരിപൂർണമായി മാറി എന്ന സന്തോഷ വാർത്ത ഇന്നലെ ആ ഉപ്പ പറഞ്ഞത് അല്ലാഹു തആല നമ്മൾക്ക് അല്ലാഹു തആല അങ്ങനെ ഇത്തരത്തിലുള്ള മാരകമായ രോഗങ്ങളെ തൊട്ട് അല്ലാഹു തആല കാക്കുമാറാകട്ടെ. വലിയ വിഷമമാണ്. ചെങ്ങല കിട്ടത് മാത്രല്ല, ബാത്റൂമിൽ പോയാൽ നജസ് വരെ എടുത്ത് തിന്നുന്ന അവസ്ഥ ഇത്രയും ദയനീയമായിരുന്നു. അല്ലാഹു കാക്കുമാറാകട്ടെ. ഒരുപാട് ആളുകളുടെ ക്യാൻസർ മാറിയത് കഴിഞ്ഞ പ്രാവശ്യം ഇന്നലെ തന്നെ കൊല്ലത്തിൽ നിന്നൊരു സഹോദരൻ വന്നത് മക്കളില്ലാതെ ആ മജ്ലിസിലേക്ക് നേർച്ചയാക്കി. അൽഹംദുലില്ലാ മക്കളായി ആ മജ്ലിസിലേക്ക് കൂടാൻ വേണ്ടി നേർച്ചയാക്കിയിട്ട് ആ കുട്ടിയെയും കൊണ്ട് ആ ഫാമിലി കൊല്ലത്തിൽ നിന്നും കഷ്ടപ്പെട്ട് വന്നത്. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ആ സ്വലാത്തിന്റെ മജ്ലിസിലേക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് നമ്മളൊക്കെ നാട്ടിൽ ഇങ്ങനൊക്കെ മജ്ലിസ് നടന്നിട്ട് എല്ലാവരും ആ ഒരു മജ്ലിസിലേക്ക് വരാം, മറന്നു പോകരുത്. അള്ളാഹു തആല വലിയ ഇജാബത്തുള്ള മജ്ലിസായ മജ്ലിസുകളൊക്കെ അള്ളാഹു തരുമാറാകട്ടെ. ആ മജ്ലിസ് ഇപ്പൊ തുടങ്ങിത്തന്നെ തന്നെ നമ്മൾ ഓർക്കണം. മദീനയിൽ പോയി മദ്ഹർ തുടങ്ങിയ ഉടനൊന്നും ആ മജ്ലിസ് തുടങ്ങിയിട്ടില്ല. പല തവണ അപ്പയോട് സ്വലാത്തിന്റെ മജ്ലിസ് തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ തുടങ്ങാനായിട്ടില്ല. മദ്ഹറിന്റെ സ്വലാത്തിന്റെ മജ്ലിസ് തുടങ്ങാനായിട്ടില്ല. അത് പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മതം കൊടുക്കണം. തങ്ങളുടെ സ്വലാത്തിന്റെ മജ്ലിസ് തുടങ്ങാൻ സമ്മതം തന്നാൽ മാത്രമേ ഞാൻ സ്വലാത്തിന്റെ മജ്ലിസ് തുടങ്ങൂ എന്ന് പറഞ്ഞു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമ്മതം കിട്ടിയതിന് ശേഷമാണ് മജ്ലിസ് തുടങ്ങിയത്. ആ നിലക്കാണ് മദ്ഹറിന്റെ സ്വലാത്തിന്റെ മജ്ലിസ് ഉള്ളത്. അൽഹംദുലില്ലാഹ് ഒരുപാട് അനുഭവം ഇത്ര പറഞ്ഞാൽ തീരുന്നു. ഓരോ മാസത്തിലും ആളുകൾ നേർച്ചകൾ കൊണ്ടുതരുന്നത് സ്വലാത്തിന്റെ മജ്ലിസിലേക്ക് പല വിഷമങ്ങളും പറഞ്ഞ ആളുകൾ നേർച്ച നൽകുന്നത് എനിക്ക് വലിയ വലിയ അത്ഭുതങ്ങളാണ്. അല്ലാഹു തആല നമുക്കൊക്കെ അനുഭവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ആ സ്ഥാപനം തന്നെ ഒരു മാസം നടക്കണമെങ്കിൽ 15 ലക്ഷം രൂപ ചെലവാണ്. പക്ഷേ അൽഹംദുലില്ലാഹ് എല്ലാം ഇതുപോലെ ആളുകളൊക്കെ സഹായിച്ചു, സഹകരിച്ചു. അൽഹംദുലില്ലാഹ് സ്ഥാപനം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി കാരണമായി ചെറിയ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. നിങ്ങളെല്ലാവരും ആ സ്ഥാപനത്തിലേക്ക് നിങ്ങളെ കൊണ്ടാകുന്ന നിലക്ക് സഹകരിക്കണം, സഹായിക്കണം. ബാഹുത്തര എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബാഹു സലാമത്താക്കി തരുമാറാകട്ടെ. ഇവിടെ ഓർഗനൈസർമാരൊക്കെ ഇങ്ങനെ ചില വീടുകളിലൊക്കെ കയറി വരാറുണ്ട്. അൽഹറിന്റെ ഓർഗനൈസർമാരുണ്ട്. അതുകൊണ്ട് ആ വരുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും അതൊക്കെ ചെയ്തു കൊടുക്കുക. ആ കുട്ടികളുടെ ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്തു കൊടുത്താലും ഇത്രയും വലിയ 15 ലക്ഷം രൂപ ഓരോ മാസവും കാണും. അൽഹംദുലില്ലാഹ് ഇതുവരെ നടന്നിട്ടുണ്ട്. കുറച്ച് മാസങ്ങളായി വലിയ പ്രയാസത്തിനാണ്. എല്ലാ സ്ഥാപനങ്ങൾക്കുള്ള പ്രയാസമാണ്. അതുപോലെ നമുക്കുമുണ്ട്. നിങ്ങളെല്ലാവരും അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു സലാമത്തിൽ മാറാകട്ടെ.
الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق، من شر ما خلق، ومن شر غاسق إذا وقب، ومن شر النفاثات في العقد، ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس، ملك الناس، إله الناس، من شر الوسواس الخناس، الذي يوسوس في صدور الناس من الجنة والناس. الحمد لله، الحمد لله رب العالمين، حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك، أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم أنزل المقعد المقرب عندك يوم القيامة. اللهم أوثل وبلغ مثل ثواب ما قرأناه من القرآن العظيم، وما صليناه وما سلمناه وما مدحناه. هذه هدية منا إلى حضرة حبيبنا وشفيعنا ومصطفانا ومجدنا وآخذ أيدينا وقرة أعيننا سيدنا محمد صلى الله عليه وسلم، وإلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والزهاد والصديقين والصالحين، وإلى حضرة البدريين واللهديين والخندقين والتبوكين والهنينين، وإلى حضرة سائر الصحابة كلهم أجمعين، وإلى حضرة إمامنا إمام الأئمة محمد بن إدريس الشافعي رضي الله عنه، وإلى حضرة كتب الأقطاب الشيخ محي الدين عبد القادر الجيلاني قدس الله سره الأزيل، وإلى حضرة سلطان العارفين السيد أحمد الكبير الرفاعي قدس الله سره الأزيل، وإلى حضرة تاج العاشقين السيد أحمد البدوي قدس الله سره الأزيل، وإلى حضرة الشيخ إبراهيم الدسوقي قدس الله سره الأزيل، وإلى حضرة الشيخ أبي الحسن الشاذلي قدس الله سره الأزيل، وإلى حضرة سلطان الهند خاجة معين الدين الجشتي الأجميري قدس الله سره الأزيل، وإلى حضرة جدي السيد جلال الدين البخاري قدس الله سره الأزيل، وإلى حضرة جدي السيد حميد البخاري قدس الله سره الأزيل، وإلى حضرة جدي السيد أحمد البخاري قدس الله سره الأزيل، وإلى حضرة جدي تاج العلماء سيد عبد الرحمن البخاري قدس الله سره الأزيل، وإلى حضرة أبي السيد محمد عمر الفاروق البخاري قدس الله سره الأزيل، وإلى حضرة سائر ساداتنا البخاريين القادمين، وإلى حضرة ساداتنا علي
صاحب علوي وإلى حضرة سائر أهل بيت رسول الله صلى الله عليه وسلم وإلى حضرة من دفن في هذه القرية وفي هذه البلدة وسائر جميع المؤمنين والمؤمنات وسائر أهل الخير كلهم مجمعين. اللهم بلغ منا إليهم أفضل السلام والتحية واجعل خمرهم وريحانا من عندك يا رب العالمين. اللهم إنا نسألك بحقهم وبجاههم أن تغفر ذنوبنا وتشفي أمراضنا وتحسن أخلاقنا وتوسي أرزاقنا وتقضي حوائجنا يا أرحم الراحمين. اللهم اجعل في كل أمورنا فرجا ومخرجا من حيث لا نحتسب. عليك توكلنا وإليك أنبنا وإليك المصير. ارحم الرحمن يا الله غفور غفار ما يا الله رب جعل السادك لان رب دوشك لان رب جعل جيودة تل അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒരുപാട് അനവധി നിരവധി തെറ്റുകുറ്റങ്ങളും പാപങ്ങളും സംഭവിച്ചു പോയിട്ടും റഹ്മാനെ അല്ലാ നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി ഇസ്തിഗ്ഫാറും തഹ്ലീലും നിന്റെ ഹബീബിനെ വിളിച്ച് സലാം പറഞ്ഞ് നിന്റെ ഹബീബിന്റെ മധു പറഞ്ഞ വലിയ ബർക്കത്തുള്ള മജ്ലിസാണല്ലോ റഹ്മാനെ. ഞങ്ങളെത്ര പാപികളും ദോഷികളാണെങ്കിലും ഈ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ടും ഈ മാസത്തിന്റെ ബർക്കത്തുകൊണ്ടും റബ്ബേ ഞങ്ങളെ സർവ പാപങ്ങളും ദോഷങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ. ഞങ്ങളെ നീ നന്നാക്കി തരണേ റഹ്മാനെ. റബ്ബേ ഞങ്ങൾക്ക് നന്നായി ജീവിക്കാൻ ആഗ്രഹമുണ്ട്, കൊതിയുണ്ട്, ആശയുണ്ട്. റബ്ബേ ഞങ്ങളെ എല്ലാവരും റബ്ബേ ഞങ്ങളെ വഴിതെറ്റിക്കുന്ന ഇബ്ലീസു ലൈന ശർനെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ, ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അല്ലാ തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോകുന്ന സഹചര്യങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. നിന്റെ കാവൽ നീ നൽകണേ റഹ്മാനെ. തെറ്റുകുറ്റങ്ങൾ ചെയ്യാത്ത വളരെ പരിശുദ്ധമായ ജീവിതം നയിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിച്ച സഹായിച്ച ഞങ്ങളെ സ്ഥാപനങ്ങളെ സ്നേഹിച്ച സഹായിച്ച അല്ലാഹു ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടി സംഭാവനകൾ നൽകിയ അല്ലാഹു ഈ മജ്ലിസിന് വേണ്ടി ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച പ്രവർത്തകന്മാർ, ഇവിടുത്തെ വളണ്ടിയർമാർ, ഇവിടുത്തോട് ഓരോ ഇവിടുത്തെ ഓരോ പ്രവർത്തനത്തിനും വേണ്ടി സഹകരിച്ച സഹായിച്ച മുഴുവൻ ആളുകളെയും അല്ലാ നീ കാക്കണേ റഹ്മാനെ. നീ പൊരുത്തപ്പെടുന്ന നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊരുത്തപ്പെടുന്ന ഒരു കൂട്ടത്തെ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി തരണേ റഹ്മാനെ. നീ ഉൾപ്പെടുത്തി തരണേ റഹ്മാനെ. കൂട്ടത്തിൽ അബീൻ പറയുന്നവരെ കൂട്ടത്തിൽ സംഭാവനകൾ നൽകിയ അല്ലാഹു മജ്ലിസുമായി സഹകരിച്ച് സഹായിച്ച പ്രവർത്തിച്ച ആരൊക്കെയുണ്ടോ എപ്പേ ഞങ്ങളടുത്ത് വന്ന് അവലാദികളും വേവലാദികളും സങ്കടങ്ങളും ബേജാറുകളും പറഞ്ഞ് അല്ലാ വള്ളം മന്ത്രിപ്പിച്ചവരൊക്കെ കൂട്ടത്തിൽ പല നിലക്കുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ബേജാറുകളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഉള്ളവരുണ്ട് റഹ്മാനെ. എല്ലാവരുടെയും പേരും നാടും വീടും അവസ്ഥയും മണ്ഡ്രസും നിനക്കറിയുമല്ല അല്ലാ. സലാമത്ത് നീ നൽകണേ അല്ലാ, പരിപൂർണ സലാമത്ത് നീ നൽകണേ റഹ്മാനെ. യാ അല്ലാ ഒരുപാട് രോഗികളുണ്ട് റഹ്മാനെ, മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ട് രോഗികൾ, കൈകാല കടച്ചില്, പൂരവേദന, തലവേദന, ശരീരമാസകലം വേദന, ചർമ്മരോഗങ്ങളെ കൊണ്ട്, മാനസിക രോഗങ്ങളെ കൊണ്ട് അല്ലാ പറഞ്ഞാൽ തീരാത്ത അനവധി നിരവധി പല നിലക്കുള്ള കല്ലിന്റെ ബുദ്ധിമുട്ടുള്ളവർ, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത നിരവധി അനവധി രോഗികൾ അല്ലാ ഞങ്ങളെ കുടുംബത്തിലും ഞങ്ങളെ സ്നേഹിച്ചവരെയും സഹായിച്ചവരും ഈ മജ്ലിസിൽ സംഭാവനകൾ നൽകി മജ്ലിസിൽ ആമീൻ പറയുന്നു കുടുംബത്തിലും കൂട്ടത്തിലും ഉണ്ട് റഹ്മാനെ. എന്തു രോഗമാണെങ്കിലും യാ ഷാഫിയാ അല്ലാ, യാ ഷാഫിയാ അല്ലാ, യാ ഷാഫിയാ അല്ലാ, നീ ശിഫ നൽകണേ റഹ്മാനെ.
ആഫിയത്തിനീതൽകളെ റഹ്മാനെ, ആഫിയത്തിനീതൽകളെ റഹ്മാനെ, ഞങ്ങൾക്കാർക്ക് പാരകമായ രോഗികൾ തന്ന് നീ പരീക്ഷിക്കല്ല റഹ്മാനെ. ഞങ്ങളെ ശരീരത്തിൽ എന്തെങ്കിലും മാരകമായ രോഗങ്ങളുടെ അണുക്കൾ ഞങ്ങളെ ശരീരത്തിലുണ്ടെങ്കിൽ അല്ലാഹ് ഈ മജ്ലിസിലിരുന്നതിന്റെ വറക്കത്ത് കൊണ്ട് ഞങ്ങളെ ശരീരത്തിൽ നിന്ന് എടുത്തു കളയണേ റഹ്മാനെ, നീ എടുത്തു കളയണേ റഹ്മാനെ. ഞങ്ങളെ രോഗികളായി ഞങ്ങളെ കട്ടിലിൽ കിടത്തുന്ന അവസ്ഥ ഞങ്ങൾക്കാർക്കും നീ എത്തിക്കല്ല റഹ്മാനെ. ഞങ്ങൾ എണ്ണി പറഞ്ഞ ആർക്കും നീ എത്തിക്കല്ല റഹ്മാനെ. അല്ലാഹ് ഹോസ്പിറ്റലിന്റെയും മരുന്നിന്റെയും അടിമകളാക്കല്ല വീടില്ലാത്തവരുടെ റഹ്മാന്, സ്ഥലങ്ങളില്ലാത്തവരുടെ റഹ്മാന്, നല്ല ബറക്കത്തുള്ള വീടും സ്ഥലമൊക്കെ നീ നൽകണേ റഹ്മാന്. വീടിന്റെ പണി തുടങ്ങി വെച്ചവരുണ്ട് റഹ്മാന്, അല്ലാഹ് നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാന്. തുടങ്ങാൻ ഉദ്ദേശിച്ചവരുണ്ട് റഹ്മാന്, എല്ലാ വാതിലുകളും വഴികളും നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാന്. ഒരുപാട് കടങ്ങളുള്ളവരുണ്ട് റഹ്മാനെ, കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ. നിന്റെ കജരാ വിശാലമാണല്ലോ റഹ്മാനെ. യാ ഫത്താഹു യാ അല്ലാ, യാ റസാഖ് യാ അല്ലാ, യാ അല്ലാ, കടങ്ങൾ വീട്ടാനുള്ള സർവവാതിലുകളും വഴികളും നീ തുറന്നു നൽകണേ റഹ്മാനെ. നിങ്ങളെ സ്ഥാപനങ്ങളുടെ കടങ്ങൾ നീ വീട്ടിൽ തരണേ റഹ്മാനെ. അല്ലാ നീ വീട്ടിൽ തരണേ റഹ്മാനെ. അല്ലാ ഞങ്ങളൊക്ക് മരിച്ച് ഞങ്ങളെ വയ്യത്ത് മുമ്പിൽ വെച്ച് ഞങ്ങളെ കടങ്ങളൊക്കെ ഞങ്ങളെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളെ മക്കളിലേക്ക്, ഞങ്ങളെ ഉറ്റവരിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും നീ എത്തിക്കല്ല. അല്ലാ ഈ കാക്കണേ റഹ്മാന, ഞങ്ങളെ മരണത്തിന് മുമ്പ് നിന്നോടും അടിമകളോടുള്ള എല്ലാ ഹക്കടപാടുകളും തീർത്തു നിറക്ക് ഞങ്ങളെ തിരിച്ചു വിളിക്കണേ റഹ്മാനെ, തിരിച്ചു വിളിക്കണേ റഹ്മാനെ. യാ അല്ലാ കല്യാണ പ്രായപറ്റി ഒരുപാട് സഹോദരിമാർ സഹോദരന്മാർ, അല്ലാ നല്ല ലായിക്കായ ഇടകളെ നീ എളുപ്പമാക്കി കൊടുക്കണേ. അല്ലാ അല്ലാ കല്യാണം നിശ്ചയിച്ചു വെച്ചവരുണ്ട് റഹ്മാനെ, നല്ല റാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഈ കഴിച്ചു കൂട്ടി കൊടുക്കണേ റഹ്മാനെ. അപ്പൊ അവർക്കും ഞങ്ങൾക്കും നല്ല റാഹത്തുള്ള മനസ്സമാധാനമുള്ള സന്തോഷമുള്ള ജീവിതം നീ നൽകണേ റഹ്മാനെ. അപ്പൊ കുടുംബ പ്രശ്നങ്ങളുള്ളവരുണ്ട് റഹ്മാനെ, ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ ശരിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ, സലാമത്ത് നീ നൽകണേ റഹ്മാനെ, സന്തോഷമുള്ള ജീവിതം നീ നൽകണേ റഹ്മാനെ, നീ നൽകണേ റഹ്മാനെ. അല്ലാ നീ ഞങ്ങൾക്ക് കനിഞ്ഞേക്കിയ ഞങ്ങളെ മക്കളെ നീ നന്നാക്കണേ റഹ്മാനെ, നീ നന്നാക്കണേ റഹ്മാനെ. നീ തെരഞ്ഞെടുത്ത നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളായ മക്കളാക്കണേ അല്ലാ, ഖറബീങ്ങളായ ആലിമീങ്ങളും ഹഫിളീങ്ങളും ആക്കണേ റഹ്മാനെ. മതഭൗതിക വിദ്യാഭ്യാസം നീ നൽകണേ റഹ്മാനെ. അല്ലാ എക്സാം എഴുതിയവരുണ്ട് റഹ്മാനെ, എഴുതിക്കൊണ്ടിരിക്കുന്നവരുണ്ട് റഹ്മാനെ, എഴുതാൻ വേണ്ടി ഇരിക്കുന്നവരുണ്ട് റഹ്മാനെ, എല്ലാവരും നല്ല മാർക്കോട് കൂടി നീ വിജയിപ്പിക്കണേ റഹ്മാനെ. പരാജയപ്പെടുത്തല്ല അല്ലാ, നീ പരാജയപ്പെടുത്തല്ല റഹ്മാനെ. അല്ലാ അല്ലാ നീ റബ്ബെ മക്കളില്ലാത്തവരുണ്ട് റഹ്മാനെ, സ്വാലിഹീങ്ങളായ മക്കളെ നീ നൽകണേ റഹ്മാനെ. അല്ലാ ഇനിയും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ആശിക്കുന്നവരുണ്ട് റഹ്മാനെ, മക്കളെ ആശിക്കുന്നവരുണ്ട് റഹ്മാനെ, നീ നൽകണേ റഹ്മാനെ. എത്രയും പെട്ടെന്ന് നീ നൽകണേ റഹ്മാനെ. അല്ലാ ഗർഭിണികളുണ്ട് റഹ്മാനെ, സുഖപ്രസവം നീ നൽകണേ റഹ്മാനെ. സിസേറിയനാക്കല്ല അല്ലാ, സുഖപ്രസവമാക്കണേ റഹ്മാനെ. യാ അല്ലാ ജോലി ഇല്ലാത്തവരുണ്ട് റഹ്മാനെ, ബറക്കത്തുള്ള ജോലി നീ നൽകണേ റഹ്മാനെ. വിദേശത്ത് പോവാൻ ഉദ്ദേശിച്ചവരുണ്ട് റഹ്മാനെ, എല്ലാ വാതിലുകളും വൈകളും നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. അല്ലാ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരാൻ പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ, എല്ലാം നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. യാ അല്ലാ പ്രവാസികൾ വലിയ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് പ്രത്യേകം പ്രത്യേകം ദുആ കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട് റഹ്മാനെ. അല്ലാഹുവേ സലാമത്തിന് നീ നൽകണേ റഹ്മാനെ, സലാമത്തിന് നീ നൽകണേ റഹ്മാനെ. അവരുടെയൊക്കെ വിയർപ്പിൻ്റെ തുള്ളികളാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന ഓരോ പള്ളിയും മദ്രസയും സ്ഥാപനങ്ങളും നാളെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ. അല്ലാ നീ ഒരു പ്രയാസത്തിന് നീ ആക്കല്ല റഹ്മാനെ, അവരെയോ ഞങ്ങൾക്കൊരു പ്രയാസം തന്നൊരു ബുദ്ധിമുട്ട് നൽകി. റബ്ബേ നീ ഞങ്ങളെ കാക്കണേ റഹ്മാനെ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ, നീ കാക്കണേ റഹ്മാനെ. യാ അല്ലാ റബ്ബേ ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ വീടുകൾ, ഞങ്ങളുടെ വാഹനങ്ങൾ, ഞങ്ങളുടെ കച്ചവടങ്ങൾ, ഞങ്ങളുടെ കൃഷികൾ, ഞങ്ങളുടെ
സ്ഥാപനങ്ങൾ, ഞങ്ങളുടെ ഭാര്യ മക്കളെ ഭർത്താക്കന്മാര്, അല്ലാ ഞങ്ങളുടെ ഫാക്ടറികൾ, ഞങ്ങളെ തൊഴിലുകൾ, അപ്പേ ഞങ്ങൾക്ക് ദുനിയാവിൽ നീ എന്തെല്ലാം നൽകിയോ എല്ലാത്തിനും വലിയ ഖൈറു ബറക്കത്ത് നീ നൽകണേ റബ്ബാനെ, വലിയ ഖൈറു ബറക്കത്ത് നീ നൽകണേ റബ്ബാനെ, ബറക്കത്തില്ലാത്ത എല്ലാത്തിനും തൊട്ട് നീ കാക്കണേ അല്ലാ, ഇവിടെ കൈവച്ചാലും അവിടേക്ക് നീ വിജയം നീ നൽകണേ റബ്ബാനെ, പരാജയപ്പെട്ടു പോകുന്ന എല്ലാവിധ സാഹചര്യങ്ങളെ തൊട്ടും അല്ലാ ഞങ്ങളും ഞങ്ങൾ എണ്ണി പറഞ്ഞ എല്ലാവരെയും നീ കാക്കണേ റബ്ബാനെ, ഈ മജ്ലിസുമായി സഹകരിച്ച സംഭാവന നൽകിയവരെയും കാക്കണേ റഹ്മാനെ, ഒപ്പേ മജ്ലിസിന് വേണ്ടി സംഭാവനകൾ നൽകിയ, അതോടൊപ്പം ഈ മജ്ലിസ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഓടി നടന്ന് അധ്വാനിച്ച് സമ്പത്ത് ചെലവഴിച്ചവരുണ്ട് റഹ്മാനെ, നീ കാക്കണേ അല്ലാ, നീ കാക്കണേ റഹ്മാനെ, നീ കാക്കണേ അല്ലാ, വലിയ ബറക്കത്ത് അവർക്കും ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ, സന്തോഷം ദുനിയാവിലും ആഖിറത്തിലും വലിയ സന്തോഷം നീ നൽകണേ റഹ്മാനെ, കേസിൽ കുടുങ്ങിയവരുണ്ട് റഹ്മാനെ, ജയിലിൽ കുടുങ്ങിയവർ നീ സലാമത്ത് നൽകണേ റഹ്മാനെ, അല്ലാ യാ അല്ലാ റബ്ബേ, റബ്ബേ കഠിനമായ ചൂട് വരുന്നു റബ്ബേ, വെള്ളമില്ലാതെ പല നാടുകളിലും പ്രയാസപ്പെടുന്നു അല്ലാ, നീ ഞങ്ങൾക്ക് നല്ല ബറക്കത്തുള്ള മഴ നീ നൽകണേ അല്ലാ, ബറക്കത്തുള്ള വെള്ളം നീ നൽകണേ റഹ്മാനെ, യാ അല്ലാ വെള്ളത്തിന് വേണ്ടി അടിപിടി കൂടുന്ന ക്യൂ നിൽക്കുന്ന അവസ്ഥ ഞങ്ങൾക്കോ ഞങ്ങളുടെ നാടുകളിലോ നീ എത്തിക്കല്ല അല്ലാ, നീ കാക്കണേ റഹ്മാനെ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ, നീ കാക്കണേ റഹ്മാനെ, പറക്കത്തുള്ള മയും വെള്ളക്കും ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ, യാ അല്ലാ ഞങ്ങളൊക്കെ പേടിക്കുന്ന ഞങ്ങളുടെ ഈമാന്റെ വിഷയത്തിലാണ് റഹ്മാനെ, ഞങ്ങളെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന, ഞങ്ങളുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകുന്ന, സർവചിന്തകളെ തൊട്ടും പ്രവർത്തനങ്ങളെ തൊട്ടും നീ കാക്കണേ റഹ്മാനെ, അല്ലാ ഞങ്ങൾക്കും ഞങ്ങളെ എണ്ണി പറഞ്ഞ ഞങ്ങളെ സന്താന പരമ്പര ഖിയാമത്ത് നാളെ വരെ ഞങ്ങൾക്ക് എല്ലാവർക്കും നാഫിയാ ഇൽമി നീ നൽകണേ അല്ലാ, തഖ്‌വ നൽകണേ അല്ലാ, ഇഖ്‌ലാസ് നൽകണേ അല്ലാ, വറവ് നൽകണേ അല്ലാ, ഖുശു നൽകണേ അല്ലാ, തവാദു നൽകണേ അല്ലാ, കാമില ഈമാനി നൽകണേ റഹ്മാനെ, ഇന്റെ മഅരിഫത്തിന്റെ നൂറ് കൊണ്ട് ഞങ്ങളെ കൽബി നീ പ്രകാശിപ്പിക്കണേ അല്ലാ, നീ പ്രകാശിപ്പിക്കണേ റഹ്മാനെ, അല്ലാ നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഥാർത്ഥ മുഹബ്ബീങ്ങളിൽ, അവിടുത്തെ ഖാദിമീങ്ങളിൽ, അവിടുത്തെ ആശിഖീങ്ങളിൽ ഞങ്ങളെ എല്ലാവരും നീ ഉൾപ്പെടുത്തി തരണേ റഹ്മാനെ, ഞങ്ങളെ ജീവിതത്തിൽ നിന്റെ ഹബീബിന്റെ പേരിൽ കണക്കില്ലാത്ത സ്വലാത്ത് ചെല്ലാൻ, സ്വലാത്ത് ചെല്ലി 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 ഞങ്ങളെ കൽബും നാവും നീ പച്ച പിടിപ്പിക്കണേ അല്ലാ, നീ പച്ച പിടിപ്പിക്കണേ റഹ്മാനെ, നിന്റെ നിന്റെ ഹബീബിനെ കാണാൻ പറ്റിയ കൽബും കണ്ണും ഞങ്ങൾക്ക് എല്ലാവർക്കും യോശാലമായി നീ നൽകണേ റഹ്മാനെ, നീ നൽകണേ റഹ്മാനെ, അല്ലാ ഞങ്ങളെ ജീവിതത്തിൽ മരണം വരെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറകൾ ചെയ്യാൻ, അതോടൊപ്പം റബ്ബേ നിന്റെ പുന്നാര ഹബീബിന്റെ ചാരത്ത് പോയി, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഖലീലല്ലാഹ്, ഒരുപാട് സലാത്തുകളും സലാമുകളും ചെല്ലാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ തൗഫീഖ് നൽകണേ റബ്ബാനെ, ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടി ആ മീൻ പറയുന്ന ഇതുമായി സഹകരിച്ച് സഹായിച്ച റബ്ബേ, ഞങ്ങളെ സ്ഥാപനങ്ങളോട് സഹകരിച്ച് സഹായിച്ച ഈവന്റെ ആളുകൾക്ക് ഈ തൗഫീഖ് നൽകണേ റബ്ബാനെ, ഈ തൗഫീഖ് നൽകണേ റഹ്മാനെ, അല്ലാ ഞങ്ങളൊക്കെ മരിക്കുന്ന സമയം ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങളൊക്കെ മരണപ്പെടണം, ഞങ്ങളൊക്കെ മരിക്കുന്ന സമയത്ത് നല്ലൊരു ദിവസത്തിലായി നല്ലൊരു സമയത്തിലായി കൽപ്പിനെ കടുത്തിരിക്കുന്ന സമയത്ത് സുഹായ തോപ ചൊല്ലിയ നിനക്ക് അന്നാ അന്നാ ോടുകൂടി നിന്റെ പുന്നാരഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട നിലക്ക്, സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട നിലക്ക് അല്ലാ കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന 12 അക്ഷരവും ഉച്ചരിച്ച നിലക്ക് അല്ലാ നല്ലൊരു മരണം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ,
മജ്ലിസിനുള്ള കാരണമായി മജ്ലിസിനെ സ്വീകരിക്കണേ റഹ്മാനെ. ഈ മജ്ലിസ് ഒരുമിച്ചൊരു കൂടി ഞങ്ങൾ ദുആയിൽ പങ്കെടുത്ത കാരണമായി ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ തൗഫീക്ക് നൽകണേ റഹ്മാനെ. മരണം റബ്ബേ, ഈ മാ കിട്ടാതെ ചത്തുപോകുന്ന അവസ്ഥ കാക്കണേ അമ്മ, ഞങ്ങളെല്ലാവരും നീ കാക്കണേ റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാരെ സ്നേഹിച്ച സഹായിച്ച ഇതുമായി സഹകരിച്ച സഹായിച്ച എല്ലാവരെയും ഞങ്ങളെ സന്താന പരമ്പര കിയാമത്താലും നീ കാക്കണേ റഹ്മാനെ. നീ കാക്കണേ അല്ലാ, യാ അല്ലാ, യാ അല്ലാ. ഞങ്ങളുടെ മരണപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ സ്നേഹിച്ചവർ സഹായിച്ചവർ ഞങ്ങളുടെ ഉമ്മമാർ ഉമ്മമാർ ഉപ്പമാർ ഉപ്പാപ്പമാർ ഉമ്മാമമാർ മായിമാർ ജ്യേഷ്ഠാനിയന്മാർ ഭംഗന്മാർ കുടുംബത്തിൽ നിന്നും റബ്ബേ, ഞങ്ങളൊക്കെ ബന്ധങ്ങളിൽ നിന്നും കുടുംബത്തിൽ നിന്നൊക്കെ പല ആളുകളും മരണപ്പെട്ട് ഖബറുകളിലുണ്ട് റബ്ബാനെ. പ്രത്യേകിച്ച് റബ്ബേ ഇവിടുത്തെ ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങൾ നൂജി ഉസ്താദ് അടക്കമുള്ള റബ്ബേ ഇവിടെ പ്രത്യേകം ദുആകൊണ്ട് വസിയത്ത് ഓരോ ആളുകളുടെ പല ആളുകളുടെയും കുടുംബങ്ങളിൽ നിന്നൊക്കെ റബ്ബേ മരണപ്പെട്ട് ഖബറുകൾ കഴിയുന്നവരുണ്ട് റഹ്മാനെ. റബ്ബേ എൻ്റെ പ്രിയപ്പെട്ട പിതാവടക്കമുള്ള റബ്ബേ എല്ലാവരുടെയും ഖബർ ജീവിതം നീ സന്തോഷം നീ നൽകണേ റഹ്മാനെ, സന്തോഷം നീ നൽകണേ റഹ്മാനെ. അല്ലാ ഞങ്ങൾ ആരുടെയും ഖബർ ജീവിതം സന്തോഷം നൽകണേ റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും നരകം തൊടാതെ ഹിസാബില്ലാതെ എന്റെ പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരുമിച്ച് സ്വർഗത്തിൽ നീ കടത്തണേ റഹ്മാനെ, സ്വർഗത്തിൽ നീ കടത്തണേ റഹ്മാനെ. സ്വർഗത്തിൽ നാളെ സ്വർഗത്തിൽ നിന്റെ ലിഖാ കാണാൻ ഞങ്ങൾക്ക് മതിവരോളം കാണാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ, തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. ഞങ്ങളെ ദുആകളൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ടൊക്കെ നീ കാക്കണേ റഹ്മാനെ. റബ്ബേ ഞങ്ങളെ മരണത്തിന് മുമ്പോ ശേഷോ കീറി മുറിക്കുന്ന അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും നീ എത്തിക്കല്ല. അല്ലാ നീ കാക്കണേ റഹ്മാനെ. റബ്ബേ ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മുഴുവൻ സദാത്തിങ്ങൾ ആലിമീങ്ങൾ ഉസ്താദുമാർ റബ്ബേ, ഞങ്ങളെ മാതാപിതാക്കൾ ഞങ്ങളെ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ ഭാര്യ മക്കള് ഭർത്താക്കന്മാർ എല്ലാവർക്കും പറക്കത്തുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റഹ്മാനെ, ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി شعبان وبلغنا رمضان وفقنا فيه للصيام والقيام وتلاوة القرآن وسائر الخيرات لوجهك الكريم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولجيراننا ولأزواجنا ولمن عاننا وعانى معاهدنا ولجميع أمة محمد صلى الله عليه وسلم. اللهم أرنا وجه حبيبك سيدنا محمد صلى الله عليه وسلم في اليقظة وفي المنام لا سيما عند قبض أرواحنا يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين.